ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയിൻസ്, അതായത് ഒരു വ്യക്തിത്വത്തെ, അതായത് ഒരു വ്യക്തിയാണത്, ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരു അസംബ്ലിയിൽ ഇപ്പോൾ സ്റ്റുഡൻസ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുമ്പിൽ ഒരാളുണ്ടാവും, പുറകിലൊരാളുണ്ടാവും, തുടക്കം ഒരാളുണ്ടാവും, ഒടുക്കം ഒരാളുണ്ടാവും അല്ലേ. അപ്പം ഇവരെയൊക്കെ നമ്മൾ ബ്ലോക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് ആ ബ്ലോക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം വാല്യൂ ഉണ്ട്. അതായത് നമുക്ക് ഇത്ര വാല്യൂ അറ്റെയിൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബ്ലോക്കിൽ മെമ്പർ ആകാൻ പറ്റുള്ളൂ. ആ ഒരു വാല്യൂനെയാണ് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ആ ത്രെഷോൾഡ് വാല്യൂ മിനിമം വാല്യൂ ആണ്. അതിന് മാക്സിമം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മെമ്പർ ആവാം എന്നുള്ളത് ഒരു ഓബിയസ് കാര്യമാണ്. അപ്പം ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ത്രെഷോൾഡ് വാല്യൂ അറ്റൈൻ ചെയ്തതിന് മുന്നേ ബ്ലോക്സ് നല്ല അവരെ വിളിക്കുക, അവരെ നമ്മൾ നോഡ്സ് എന്നാണ് വിളിക്കുക. അപ്പം ഈ നോഡ്സ് ത്രെഷോൾഡ് വാല്യൂ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബ്ലോക്സ് ആകുന്നത്. അപ്പോൾ ഈ ബ്ലോക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലുമൊക്കെ, എന്നാലും ഇവർക്ക് പൈസ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബ്ലോക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ അഥവാ ഒരു അൽഗോരിതമാണ് ഹാഷ് അൽഗോരിതം, അല്ലെങ്കിൽ ഹാഷിംഗ് എന്ന് പറയും. അപ്പം ഈ ഹാഷിംഗ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊന്നും പോരാത്തതിന് ഇപ്പം ഇപ്പം ഈ കള്ളപ്പണമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ കള്ളപ്പണത്തിൻ്റെ സർക്കുലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ സൊസൈറ്റിയിൽ, ഇല്ലാണ്ടല്ല മിക്കവാറും ഉണ്ടാവും. അപ്പം ഈ കള്ളപ്പണത്തിൻ്റെ ഒരു ഒഴുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒഴുക്ക് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിലില്ല. അതായത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇത്ര എമൗണ്ട് ഓഫ് കള്ളപ്പണം നമ്മുടെ സൊസൈറ്റിയിലൂടെ ഒഴുകുന്നുണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരത് എങ്ങനെയെങ്കിലുമൊക്കെ സീസ് ചെയ്ത് റെഡി ആക്കും അല്ലേ. ഇവർക്കത് അറിയത്തില്ല, കാരണം എന്താ വെച്ചാൽ ഇവർ ഈ സിസ്റ്റം ഒരു ആൾക്കാരുടെ കയ്യിലായിരിക്കുന്നത്, ആ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇവർ ചീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയിലേക്ക് കള്ളപ്പണം കടത്തി വിടുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഇനി നിങ്ങൾ ഇവിടെ എടുത്തു നോക്ക്. ഇവിടെ എന്താ സംഭവം വെച്ചാൽ, ഇപ്പം ഞാനൊരു 1000 രൂപ വേറൊരു ബ്ലോക്കിന് അയച്ചെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഈ 1000 രൂപ വേറൊരു ബ്ലോക്കിന് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ബാക്കി ബ്ലോക്കുകൾക്കൊക്കെ ഒരു മെസ്സേജ് കിട്ടും, ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് 1000 രൂപ അയച്ചു എന്നുള്ളത്. ഞാൻ 1000 രൂപ അയച്ചിട്ടില്ല കേട്ടോ, എക്സാമ്പിളാണേ. അപ്പം 1000 രൂപ അയച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം എനിക്ക് 1000 രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ നിങ്ങൾക്ക് 1000 രൂപ അയച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൊടുക്കും അല്ലേ. അതുകൊണ്ട് അധികം ഈ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്രോഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ആരുടെയും അറിവില്ലാതെ ഒരു ബിറ്റ് കോയിൻ പോലും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്യത്തില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിറ്റ് കോയിൻസിന് ഒരു വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ഈസി ആയിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ അത്യാവശ്യം സിസ്റ്റത്തിൻ്റെ അടിയിൽ അറിയാവുന്ന, അതായത് സിസ്റ്റത്തിൻ്റെ കളിയൊക്കെ അറിയാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം, അതായത് ആ ബ്ലോക്ക് ചെയിൻ മോഡിഫൈ ചെയ്യാതെ ആൾക്കാരെ ലേറ് ചെയ്തിട്ട് ബിറ്റ് കോയിൻ്റെ വാല്യൂ കൂട്ടാൻ പറ്റും, നമ്മുടെ ഈ ഹർഷമയത്തെയൊക്കെ ചെയ്ത പോലെ. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം അവർക്ക് ഇൻ്റലിജൻ്റ്ലി അവർക്ക് വേണ്ട ആ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം ഇതിൻ്റെ വാല്യൂ അവർക്ക് ഇടിക്കാനും പറ്റും. അതുകൊണ്ടാണ് കുറേ പേർക്ക് ബിറ്റ് കോയിനിൽ ലോസും ചില ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ഗെയിൻസും ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഹാക്കർമാർക്ക് ഒരിക്കലും ഈ ബിറ്റ് കോയിൻ അടങ്ങുന്ന ആ ഒരു ബ്ലോക്ക് ചെയിനെ ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരു മെയിൻ സംഭവം. അതായത് എന്നാ കാണിച്ചു കൂട്ടിയാലും ഇവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെ കാണിച്ച് ഇവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന ടാസ്കിനും ഇവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ബിറ്റ് കോയിനിലാണ്, കാരണം അവർക്ക് അത്രയും വിശ്വാസമാണ് കാര്യത്തിൽ. ഇനി വേറൊരു സംഭവം ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബിറ്റ് കോയിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ബിറ്റ് കോയിൻ ഒരാൾക്കേ ഇതിൻ്റെ അഡ്മിൻ പാസ്വേഡ് ഉണ്ടാവുള്ളൂ. അതായത് ഇത് യൂസ് ചെയ്യുന്ന, അതായത് ഈ ബ്ലോക്ക് ചെയിനിൻ്റെ ഫുള്ളൊരു തലവനുണ്ടാവും അഡ്മിൻ. അപ്പം ആ അഡ്മിൻ്റെ കയ്യിലിരിക്കുന്ന പാസ്വേഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫുൾ മണിയും ഫ്രീസായി പോവും. അതുപോലെ ഒരു സമയം നടന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ വർഷം 2019 അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് 142 മില്യൺ ഡോളറുകളോളം ക്രിപ്റ്റോ കറൻസി ഫോർമാറ്റിൽ ഫ്രീസായി അങ്ങോട്ട് പോയി. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ അഡ്മിൻ ആയിരുന്ന വ്യക്തിക്ക് ഇതിൻ്റെ പാസ്വേഡ് അറിയത്തിണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം മരിച്ചുപോയി, എല്ലാവരും കുടുങ്ങി. അപ്പം നടന്ന സംഭവമാണ്, വേണം ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഗ്ലോബലി, അതായത് ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഗ്ലോബലി ഒറ്റ മൂല്യമാണ്. ഇപ്പോൾ ബിറ്റ് കോയിൻ നമ്മൾ 37 ലക്ഷം അടിച്ചു കൊടുത്താലും ഇപ്പോൾ അത് US ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് 37 ലക്ഷം രൂപ നമ്മൾ US ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എത്രയാണോ അത്ര തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകുക. വേറെ 1 രൂപ പോലും എക്സ്ട്രായോ കുറഞ്ഞോ കൂടിയോ വരില്ല. അതാണ് ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ വാല്യൂ, അതായത് മൂല്യം ഏകദേശം സെയിം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കാർക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ.
അതുപോലെ ഒരു മാനിപ്പുലേഷൻ ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഡോഗി കോയിൻ്റെ കാര്യത്തിൽ. അതായത് ഈലോൺ മസ്ക് ലൈവ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആവശ്യക്കാർ കൂടും. അതായത് ഈലോൺ മസ്ക് ലൈവ് വന്നിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഇതിനാവശ്യക്കാർ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വില കൂടിക്കൂടി വരും. അതൊക്കെ വേറൊരു ഭാഗമാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ആവണം എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ആവണമെങ്കിൽ തന്നെ നിങ്ങളൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിനാണ് മൈനിങ് എന്ന് പറയുന്നത്. അതായത് ഈ ത്രെഷോൾഡ് വാല്യൂ അറ്റൈൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബിറ്റ് കോയിൻ നിങ്ങൾ സ്വരൂപിക്കണം. സ്വരൂപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യണം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ ചെറിയ ലാപ്ടോപ്പ് പോകുന്ന സാധനങ്ങളൊന്നുമല്ല, സെർവർ ഫാം അല്ലെങ്കിൽ അത്രത്തോളം കമ്പ്യൂട്ടറുകൾ, മില്യൺസ് കണക്കിന് കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തിട്ടാണ് ബിറ്റ്കോയിനുള്ള തേടൽ അവർ തുടരുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന സാധനം ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് എപ്പോൾ വേണമെങ്കിലും ഇല്ലീഗലാവാം, എപ്പോൾ വേണമെങ്കിലും ലീഗലാവാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാതിരിക്കാം, ചെയ്യാൻ കഴിയുന്ന സമയം വരും, പക്ഷേ പെട്ടെന്ന് തന്നെ ഇല്ലീഗലായിപ്പോൾ. അതായത് നിങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാത്ത, അതായത് ഇപ്പം കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയബിലിറ്റി ആണല്ലോ. നമ്മളിപ്പോൾ ഏത് പാതിരാത്തിൽ കൊണ്ടുപോയി 10 രൂപ കൊടുത്താലും അത് ഇല്ലീഗലാന്ന് പറഞ്ഞ് തിരിച്ചു തരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു കുഴപ്പം വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിൻസ്, അതായത് ഇപ്പം ഒരുപാട് പൈസ നിങ്ങൾ ബിറ്റ്കോയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഇറങ്ങിക്കളിച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പം അത്രയും സൂക്ഷിച്ച് വേണം നിങ്ങൾ ബിറ്റ്കോയിൻ കാര്യങ്ങളൊക്കെ കളിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കളിക്കാം. അപ്പോൾ ഇതാണ് ബിറ്റ്കോയിൻ്റെ ഒരു ബ്രീഫായിട്ട് വരുന്ന വിവരണം എന്ന് പറയുന്നത്. അപ്പം ഈ ബിറ്റ്കോയിൻ നല്ലതാണ്, സത്യം പറഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഫോം ഓഫ് കറൻസിയാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, എല്ലാ വിവരങ്ങളും നമുക്ക് തന്നെ കിട്ടും, ആരും അങ്ങനെ ചീറ്റ് ചെയ്യാനൊന്നും വരത്തില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം തന്നെയാണ് ബാങ്കുകളും ഗവൺമെൻറ്റും അതിനെ ഇഷ്ടമല്ലാതെ അംഗീകരിക്കാതെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ബിറ്റ്കോയിൻ ഇപ്പോൾ അങ്ങോട്ട് മെയിൻ സ്ട്രീമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കുകാർക്കൊന്നും പിന്നെ പണിയില്ലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവരാണല്ലോ ഈ മണി കീപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്ത പക്ഷം അവർക്ക് നമുക്ക് ഈ ബിറ്റ്കോയിൻ കയറി കഴിഞ്ഞാൽ അവരുടെ ആവശ്യമില്ലാണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള കളികളും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട. പക്ഷേ ഒരു വിവരം എന്ന രീതിയിൽ വെച്ചോ, ചിലപ്പോൾ ഒരു 10-30 years ഈ ബിറ്റ്കോയിൻ കാര്യങ്ങളൊക്കെ മെയിൻ സ്ട്രീമിൽ കയറാൻ സാധ്യതയുണ്ട്, സാധ്യത ഇല്ലാതെയുണ്ട്. അങ്ങനെയാണ് സംഭവം. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ലിങ്ക് ചാനലടി ഇട്ടേക്കാം. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് മൈനിങ്ങോ അങ്ങനത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, ഒരേ ഒരു വീഡിയോ ഒതുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ലത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചിരിക്കുന്നത്, എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറച്ച് കാലത്തേക്ക് വീഡിയോ ഒന്നുമില്ലായിരുന്നു, കൊറോണയായി പോയി, എൻ്റെ തെറ്റല്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആ ബെല്ലൈക്കൺ അങ്ങ് ടിങ് ടിങ് അടിച്ചുകൊള്ളുക. അപ്പോൾ എന്നാൽ ശരി, ബൈ.